മൃതാത്മാക്കളെ നമ്മൾ ചരകം ആണ് എടുത്തു വന്നിരുന്നത് ഭാരതീയ ആയുർവേദ വൈജ്ഞാനിക ശാഖയിൽ അദ്വിതീയമായ ഒരു ഗ്രന്ഥമാണ് ചരകം അതിലെ വിപരീത ഗുണങ്ങളുള്ള ദ്രവ്യങ്ങളുടെ പ്രയോഗം കൊണ്ട് വാദവും മറ്റും പ്രശാന്തമാകും എന്ന ഭാഗമാണ് പറഞ്ഞത് എന്നാലും അതുകൊണ്ട് വാദത്തെ മാറ്റുന്ന എല്ലാ ദ്രവ്യങ്ങളും വാദത്തിന് വിപരീത ഗുണമുള്ളത് തന്നെ ആവണമെന്നില്ല വിപരീത ഗുണങ്ങളുള്ള ദ്രവ്യങ്ങളുടെ ചേർച്ചയിൽ അല്പഗുണമുള്ളവയെ അതിഗുണമുള്ളവ മാറ്റുന്നു വിരുദ്ധ ഗുണസന്നിപാതേ ഭൂയസ്യ അല്പം അവജീയതേ വിമാനസ്ഥാനം ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നതാണ് എങ്ങനെയാണ് ആ ഗുണഭൂയിഷ്ടം സൂചിപ്പിക്കാതിരിക്കുന്നത് അതിന് നാം പറയുക വിപരീത ഗുണം എന്നതിൽ അധീശത്വവും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം വിപരീത ഗുണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അധീശത്വം അൽപമാത്രവും ക്ഷയോന്മുഖവുമായ ഗുണത്തിനും ചില പ്രവർത്തനങ്ങളുണ്ട് ചില ഗുണങ്ങൾ അല്പമാത്രങ്ങളായിരിക്കും ഏതാണ്ട് ക്ഷയോന്മുഖങ്ങളും ആയിരിക്കും എന്നാൽ ആ ഗുണങ്ങൾക്കും അതിൻ്റേതായ പ്രവർത്തനങ്ങളുണ്ട് അതുകൊണ്ട് അല്പമാത്രങ്ങളായ ഗുണങ്ങളെയും ക്ഷയോന്മുഖങ്ങളായ ഗുണങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കാനാവില്ല ശാസ്ത്രസമ്പത്തിൽ ശാസ്ത്രീയമായൊരു ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ദർശനം സമഗ്രമാകണം എന്നുണ്ടെങ്കിൽ അവയൊന്നും ഒഴിവാക്കിയിട്ട് പോകാനാവില്ല അതുകൊണ്ട് അവയെയും സ്വീകരിച്ചു വേണം മുന്നോട്ട് പോകാൻ അതിനാൽ തന്നെയാണ് സംപ്രശാമ്യതി സംപ്രശാമ്യതി എന്ന പദം ഉപയോഗിക്കുമ്പോൾ ദ്രുതഗതിയിൽ വേഗത്തിൽ സമ്പൂർണമായ പ്രശമനം എന്നതിനെ സൂചിപ്പിക്കുകയാണെന്ന് പറഞ്ഞത് അവിടെ പ്രശമനമെന്ന എങ്ങനെയാണ് പെട്ടെന്ന് വരുന്നത് പ്രബല ഗുണങ്ങളുള്ള ദ്രവ്യങ്ങൾ ഇങ്ങനെ പ്രശമിപ്പിക്കുന്നില്ല ഇത് പിത്തത്തിൻ്റെ കാര്യത്തിലും കപത്തിൻ്റെ കാര്യത്തിലും ചേരുന്നതാണ് പിത്തത്തെ അമ്ലമെന്ന് വ്യവഹരിക്കാം പുളിരസം അത് ആപ തേജോഭൂതങ്ങളിൽ നിന്നാണ് ഉളവാകുന്നത് ജലവും അഗ്നിയും ചേർന്ന് എന്നാൽ സുശ്രുതൻ ഇവിടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് കട്ട എന്നാണ് സുശ്രുതൻ പറഞ്ഞിട്ടുള്ളത് അതിലെ പുളിപ്പ് പകുതി ഭാഗമാകുമ്പോഴാണ് സുശ്രുതം സൂത്രസ്ഥാനം ഇരുപത്തിയൊന്നിൽ പറയും അതുപോലെ തന്നെ സസ്നേഹവും സുശ്രുതൻ ഇവിടെയും ഒന്നിച്ചു ചരിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ പിത്തം ആപ തേജോഭൂതങ്ങളിൽ നിന്നാണ് പുളിരസം അതിൽ പ്രകൃതിയാവുണ്ട് സുശ്രുതനാകട്ടെ തേജസ്സിൻ്റെ ഒരു രൂപമെന്ന് കണക്കാക്കി പിത്തം പുളിയാണെന്നതിനെ എതിർക്കുന്നു അതുകൊണ്ട് അതിനെ രൂക്ഷമെന്ന് വിളിക്കുകയും ചെയ്യുന്നു കഫത്തിൻ്റെ കാര്യത്തിൽ വിപരീത ഗുണം കൊണ്ട് അത് ശാന്തമാകുന്നു അവിടെ ദ്രവ്യം എന്ന പദം ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഗുണത്തിൻ്റെ ശമനം ഗുണിയുടെയും ശമനമായതുകൊണ്ടാണ് അതുപേക്ഷിച്ചത് അവിടെ ദ്രവ്യമെന്ന പദം ചൂണ്ടിക്കാണിക്കാത്തത് ഗുണത്തിൻ്റെ ശമനത്തെ ഗുണിയുടെയും ശമനമാണ് എന്നറിയുന്നത് കൊണ്ടാണ് ഗുണവർദ്ധനവ് ആ ഗുണങ്ങളുള്ള ദ്രവ്യത്തിൻ്റെ തന്നെ വർദ്ധനവാണ് ചൂടാക്കുമ്പോൾ തണുപ്പ് കുറയുന്നത് പോലെ ദ്രവ്യത്തിലെ ജലവും കുറയുന്നു അപ്പോൾ ജലാംശത്തിനും കുറവ് വരുന്നു തണുപ്പ് കുറയുക മാത്രമല്ല ദ്രവ്യവും കുറയുന്നു ഇതാണ് ഇതാണതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം ഗുണൈർ ദേശമാത്ര വിപരീതഗുണൈർദ്ദേശമാത്രകോപോർ വിവർത്തേ വികാരാ സാധ്യസം അറുപത്തിരണ്ടാം ശ്ലോകമാണ് ഗുണൈഹി ദേശമാത്ര വിപരീതഗുണൈദേശമാത്രോപോഷർ വിനിവർത്തേ വികാരാ സാധ്യസം ശ്ലോകം സു നോക്കിയാൽ വിപരീതഗുണൈദേശമാത്രോപാദിതോഷനിവർത്താ സാധ്യസമ്മത

ശ ദേശം മാത്ര മാത്ര അളവ് കാല കാലം ഉപപാതിതൈ നോക്കി പ്രയുക്തമായത് ദേശം മാത്ര കാലം ഇവയെ ശ്രദ്ധിച്ചു നോക്കി അതിൽ പ്രയുക്തമായത് യുക്തമായത് പ്രകർഷണയുക്തമായത് ഉപാതിതൈ ഗുണൈഹി വിപരീത ഗുണങ്ങളുള്ള ദോഷജൈഹി വിപരീത ഗുണങ്ങളുള്ള ദോഷങ്ങൾക്ക് ജനിപ്പിക്കുവാൻ പോന്ന ഔഷധങ്ങളാൽ ദോഷജൈഹി അതിന് സാധ്യമായ ഔഷധങ്ങളാൽ സാധ്യസമ്മതാഹ സാധ്യമെന്ന് മാനിക്കുന്നു പ്രദേശം നോക്കി മാത്ര നോക്കി കാലം നോക്കി അതിൽ യുക്തമായ അതിന് ആ അവയെ ഉണ്ടാക്കിയതിന് വിപരീതമായ കൂടിയ ഔഷധങ്ങളെ കൊണ്ട് ചികിത്സ സാധ്യമെന്ന് മാനിക്കുന്നു വികാരാഹാ വികാരം നിവൃത്തമാവുന്നു നിവർത്തന്തേ അതുകൊണ്ടാണ് വികാരം നിവൃത്തമാവുന്നത് വിപരീത ഗുണങ്ങളുള്ള ഔഷധങ്ങളാൽ സാധ്യമെന്നു മാനിക്കുന്നു വികാരങ്ങൾ നിവൃത്തമാവുന്നു അസാധ്യാനം വ്യാധീനാം സാധനം തൂന്ന ഉപദേശ്യതേ അസാധ്യങ്ങളായ ചികിത്സയിൽ സാധ്യമല്ലാത്ത ചികിത്സാ സാധ്യമല്ലാത്ത അസാധ്യങ്ങളായ രോഗങ്ങൾക്ക് ഉള്ള ഔഷധമാകട്ടെ ഇവിടെ പറഞ്ഞിട്ടില്ല ചികിത്സാസാധ്യങ്ങളായ രോഗങ്ങളുടെ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് കാലവും മാത്രയും ദേശവും കണക്കിലെടുത്ത് വ്യക്തമായ വിപരീത ഗുണങ്ങളുള്ള കാലം കണക്കിലാക്കി മാത്ര കണക്കാക്കി ദേശം കണക്കാക്കി അവിടെ കാലഅർത്ഥ കർമ്മങ്ങളുടെ ന്യൂനമിഥ്യാതിയോഗമാണ് രോഗത്തിൻ്റെ ഹേതു അപ്പോൾ കാലമിഥ്യയെ ഇല്ലാതാക്കാൻ അർത്ഥം ദ്രവ്യം അതിൻ്റെ മാത്ര കൊണ്ട് അതിൻ്റെ മിഥ്യാതിയോഗങ്ങൾ മാറ്റിയിട്ട് കാലം ദ്രവ്യം അതുപോലെ തന്നെ ദേശവും അത് അടിസ്ഥാനമാണ് ഇവയിലൂടെ മാത്രാദേശങ്ങളെ കണക്കിലെടുത്ത് വ്യക്തമായ വിപരീത ഗുണങ്ങളുള്ള ഇവ കണക്കിലാക്കുമ്പോൾ വാദവിത്ത വാതവിത്തകഫങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഏത് ഇവിടെ കൂടി നിൽക്കുന്നുവോ അതിന് വിപരീത ഗുണമുള്ള ഔഷധത്തിൻ്റെ ചേർച്ച വരുമ്പോൾ സമമാവും ആ ഔഷധങ്ങൾ കൊണ്ട് ചികിത്സിച്ചാൽ ചികിത്സാ സാധ്യമെന്ന് ഉറപ്പുള്ള വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങളെല്ലാം സാധ്യങ്ങളെന്ന് പറഞ്ഞിട്ടില്ലാത്ത എല്ലാ രോഗങ്ങളും മാറും ഇതാണ് ശ്ലോകത്തിനർത്ഥം അസാധ്യങ്ങളായ രോഗങ്ങളുടെ ചികിത്സ ഇവിടെ പറഞ്ഞിട്ടില്ല ചക്രവാണിയെ നമുക്ക് നോക്കാം ഇവിടെ ദേശമെന്നത് ആവാസ വ്യവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് വിഹാരമല്ല ആവാസവ്യവസ്ഥ മൊത്തം പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം വ്യക്തിയുടെ ശരീരവും ദേശശബ്ദം കൊണ്ട് മനസ്സിലാക്കാം ചികിത്സ ആർക്കാണ് നൽകുന്നത് ആ വ്യക്തിയുടെ ശരീരത്തെയും ദേശമെന്നെടുക്കണം ഏത് ദേശത്താണ് ജാങ്കലദേശം മധ്യദേശം അനൂപദേശം എന്ന കണക്കിന് ബാഹ്യമായ ദേശം വ്യക്തിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ദേശം വാദപ്രേരിതമോ കഭപ്രേരിതമോ പിത്തപ്രേരിതമോ ആയാൽ അതേ ഗുണങ്ങളുള്ള അതേ ഗുണങ്ങളിൽ നിൽക്കുന്ന രോഗങ്ങളാണ് ഉള്ളതെങ്കിൽ അതിന് വർധനവിന് കാര്യമുണ്ടാകും ദേശം വിപരീത ഗുണമുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കുറവ് ദേശം കൊണ്ട് തന്നെ ലഭിക്കും അതുകൊണ്ട് വ്യക്തമായി അറിയണം ദേശത്തെക്കുറിച്ച് വ്യക്തിയുടെ ശരീരം അത് പ്രകൃതിയായത് ഗുണത്തിൽപ്പെട്ടതാണ് അതിന് വിപരീത ഗുണമാകുമ്പോൾ രോഗത്തെ ശമിപ്പിക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ ദേശം ബാഹ്യവും വ്യക്തിയുടെ ശരീരവും എന്ന രണ്ടും ശബ്ദം കൊണ്ട് ശബ്ദം കൊണ്ട് മനസ്സിലാക്കണം മാത്ര എന്ന് പറഞ്ഞാൽ ഉപദ്രവമാവാത്ത അളവ് എന്നർത്ഥം മെയ്യന് പരിച്ഛിദ് ആഭിരുതി മാത്രാ ശബ്ദത്തിന് വിപുലമായ അർത്ഥങ്ങളുണ്ട് അളവ് എന്ന് മാത്രമല്ല അൽപേചരിമാണേച്ച എന്നും പറയാം കാലമെന്നാൽ ദിനാന്തരീക്ഷ സ്ഥിതിയും ഋതുവും രോഗത്തിൻ്റെ ദോഷഘട്ടങ്ങളും അതിൽപ്പെടും ദിനാന്തരീക്ഷ സ്ഥിതി രോഗത്തിൻ്റെ ദോഷഘട്ടങ്ങൾ ഇതെല്ലാം കാലം എന്നതുകൊണ്ട് പെടും ദിനാന്തരീക്ഷ സ്ഥിതി പെട്ടെന്ന് പെട്ടെന്ന് മാറുന്നതാണ് ദിനാന്തരീക്ഷ സ്ഥിതി എഴുതുവും മാറുന്നതാണ് ഇതെല്ലാം കാലത്തിൽ പെടും അതേസമയം തന്നെ ചികിത്സയ്ക്ക് വിധേയനാകുന്ന പുരുഷൻ്റെ കൗമാര യൗവന വാർദ്ധക്യാതി അവസ്ഥകളും പെടും ദേശം കൊണ്ട് ശരീരത്തിൻ്റെ ബലം ആഹാര സാൽമ്യത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിൻ്റെ നില ശാരീരിക ഘടന പ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ വെച്ചുകൊണ്ട് വിശദമായി പഠിക്കാൻ ഒരുങ്ങിയാൽ ആഹാര സാൽമ്യം ഏതെല്ലാം ആഹാരം സാൽമ്യമുള്ളതാണ് ആ ശരീരത്തിൽ അതിൻ്റെ പ്രത്യേകതകൾ ഏവയാണ് മനസ്സിൻ്റെ നില എന്താണ് ശാരീരിക ഘടന എങ്ങനെയാണ് ഇവയെല്ലാം ദേശശബ്ദം കൊണ്ടപ്പെടും എല്ലാം ഉൾപ്പെടും ഇപ്പം ശാരീരിക ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ ആഹാര സാൽമ്യം ഇതൊക്കെ അതിൽപ്പെടും അതേപോലെ തന്നെയാണ് ദോഷം ഭേഷജം ഷജം ഔഷധം ദേശം കാലം ശരീരം ആഹാരം സാൽമ്യം സത്വം പ്രകൃതി പ്രകൃതി എന്ന് പറയുമ്പോൾ ശരീരഘടന ആയു ആയുസ് വയസ്സ് എല്ലാം ഇതിലുൾപ്പെടും അപ്പം അതുകൊണ്ട് വളരെ വിപുലമാണ് ഈ സംജ്ഞ ദേശവും കാലവും ശരീരവും ആഹാരവും അതിൻ്റെ സാൽമ്യവും സത്വവും മനസ്സും പ്രകൃതി അല്ലെങ്കിൽ ശരീരഘടന വയസ്സ് ബാല്യ കൗമാര യൗവനാദികൾ എല്ലാം ഇതിൽപ്പെടും സാധ്യസമ്മതമെന്നാൽ രോഗം ഭേദാവുന്നതാവണമെന്ന് ഭേദമാവുന്നതാണെന്ന് ആയുർവേദ മനീഷികളാൽ ശരിയാം വണ്ണം പറഞ്ഞിട്ടുള്ളവയാണോ എന്ന് നോക്കണം ചികിത്സാ സാധ്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ടുള്ളവയാണോ രോഗങ്ങൾ ശരിയായ അറിവില്ലായ്മ കൊണ്ട് അജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളവയല്ല ഇത് ഈ കാലത്ത് ചികിത്സിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ചിലര് രോഗിയുടെ മനസ്സിനെ സത്വത്തെ തന്നെ കളയും താൻ ചികിത്സിച്ചു ഭേദമായില്ലെങ്കിൽ ഇനി ഒരിടത്തും പോയി ഭേദമാകരുത് എന്ന നിർബന്ധം കൊണ്ട് ഇത് ചികിത്സാ സാധ്യമല്ല എന്ന് പറയും കേൾക്കുന്നവന് പ്രമാണങ്ങളൊന്നും അനിവാര്യമല്ല പ്രമാണഭൂതമായ ഒരറിവിലല്ല ലോകം ഇന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചികിത്സാ സാധ്യമാണോ സാധ്യമല്ലയോ എന്ന് തപസ്വികളും ശാസ്ത്രത്തിൻ്റെ എല്ലാ അംഗങ്ങളും വ്യക്തമായി അറിയുന്നവരുമായ ആയുർവേദ മനീഷകളാൽ അസാധ്യമെന്ന് പറഞ്ഞവയാണോ എന്ന് നോക്കണം ഏതെങ്കിലും അജ്ഞൻ പറഞ്ഞതുകൊണ്ട് അസാധ്യമെന്ന് വരുന്നില്ല യാപ്യം സാധ്യമാണെന്ന് അംഗീകരിക്കാനാവില്ല എന്തുകൊണ്ടെന്നാൽ രോഗ പൂർണ്ണ സുഖമെന്ന് പറയാനാവില്ല ആയുർവേദം രോഗമോചനത്തെ കാണുന്നത് കാരണങ്ങളോടുകൂടി രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെയാണ് രോഗകാരണങ്ങളായ ദോഷങ്ങളെ സമീകരിച്ച് പൂർണമായി കാരണങ്ങളോടുകൂടിയുള്ള നിർമ്മാർജ്ജനത്തെയാണ് ആയുർവേദം ശമനമെന്ന് പറയുന്നത് ഭേദമാവാത്ത രോഗങ്ങളുടെ ചികിത്സ ഉപയോഗപ്രദമല്ല അതുകൊണ്ട് അവയെപ്പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല ഈ ഒരു മാനബിന്ദുവിനെ ആസ്പദമാക്കി അമ്മാതിരി രോഗങ്ങളുടെയും കൂടി ചികിത്സ ഗ്രന്ഥങ്ങളിൽ പറയേണ്ടതായിരുന്നു എന്നു വാദമുണ്ടാവും എന്നാൽ അതും സൂചിപ്പിക്കാതിരുന്നിട്ടില്ല എന്ന് പറയാൻ കഴിയും ഒരു വ്യക്തിയിൽ അപായ അപായലക്ഷണങ്ങൾ ഉണ്ടായാൽ അതറിയുകയും അയാളുടെ രോഗം മാറാവ്യാധിയാണെന്നും അത് മരണത്തോടുകൂടി മാറുമെന്നും അറിയണം അരിഷ്ടം ചാബി തന്നാസ്തി യദ്വീനാം മരണം ഭവ് മരണം ചാവി തന്നാസ്തി എൻ അജ അരിഷ്ട പുരസ്സരം ശ്രദ്ധേയമായ അതിവിപുലങ്ങളായ ആയുർവേദ ചിന്തകളെ അതിലളിതമായി മാനവഹൃദന്തത്തിന് പകർന്നു നൽകിയ ചരകാതിശയമഹാ യോഗികൾക്കായി നമുക്ക് പ്രണാമമർപ്പിക്കാം